ഐ നോ ദറ്റ് യു പ്ലാൻഡ് ഫസ്റ്റ് മോഹൻലാൽ വെച്ചാണ് പ്ലാൻ ചെയ്തത്, റൈറ്റ്? യു പ്ലാൻ ദ മൂവി ലൈക്ക് ദാറ്റ്, പിന്നെ അത് കുറച്ച് അതിന്റെ രൂപം മാറി. ലാലേട്ടൻ ആ സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസിന് വരും. അന്നിപ്പോ ഇന്ന് ലാലേട്ടനെ പറ്റി അറിയാവുന്നതിന്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും അദ്ദേഹം വരാമെന്ന് സമ്മതിക്കുകയും ശരിക്കും ആ സിനിമ ആദ്യം സംവിധാനം ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് അഭിനയിക്കുന്ന സിനിമയായിരുന്നു അത്. മറ്റൊരാളായിരുന്നു, മനസ്സിലായി, വളരെ നല്ല ഡയറക്ടറായിരുന്നു, അമ്പിളി രംഗൻ എന്ന് പറഞ്ഞ അമ്പിളിച്ചേട്ടനായിരുന്നു. നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റേതല്ലാത്ത ചില മിസ്റ്റേക്കുകൾ കൊണ്ട് ഒരുപക്ഷെ എൻ്റെയും എൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെയൊക്കെ പല പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നു, മനസ്സിലായില്ലേ. പൂർണ്ണമായും അത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തെറ്റ് എൻ്റെ ആയിരുന്നു. അന്ന് ഏകദേശം 40 ലക്ഷം രൂപയോളം ചിലവായി കഴിഞ്ഞു. പിന്നെ ആ സിനിമ ഉപേക്ഷിക്കാൻ പറ്റില്ല, അമ്പിളിച്ചേട്ടൻ അത് ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്തു. പിന്നെ സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യേണ്ടി വരിക വെച്ചത്. അപ്പോഴത്തേന് ഒരു സിനിമ ഡയറക്ടർ മാറി, സിനിമ സ്കെഡ്യൂളായി, ഇൻഡസ്ട്രിയിൽ മുഴുവൻ സിനിമയെപ്പറ്റി മോശം പേരായി. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സ്കെഡ്യൂൾ പ്ലാൻ ചെയ്തു. അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കെഡ്യൂൾ ബ്രേക്കപ്പായി. അങ്ങനെ 2 വർഷം കൊണ്ട് 18 സ്കെഡ്യൂളിലാണ് ആ സിനിമ എന്ന് ആർക്കും അറിയില്ല. ഇതിനിടയിൽ നമ്മൾ കമ്മിറ്റ് ചെയ്ത ആർട്ടിസ്റ്റുകൾ, ലാലേട്ടൻ ഉൾപ്പെടെ, ഇനി ആ സിനിമയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. വളരെ നാച്ചുറലാണ്, ഞാനാണെങ്കിലും ആ പൊസിഷനിലാണ്. അപ്പോൾ പലരും വിഡ്രോ ചെയ്തു. ഓൺ ദ വേ സിനിമയുടെ സ്ക്രിപ്റ്റ് 4 തവണ ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഞങ്ങൾ 2 വർഷത്തിനകത്ത് ആ സിനിമ തിയേറ്ററിൽ എത്തിച്ചു. 25 ദിവസം ആ സിനിമ ഓടി, 10-30 ലക്ഷത്തോളം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തു. അതായിരുന്നു ആ സിനിമയുടെ. പിന്നെ ആസ് എ ഡയറക്ടർ വൈസ് ഞാൻ ആ സിനിമയിൽ നിന്ന് പഠിച്ചൊരു കാര്യം, നമ്മൾ കരുതും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലല്ല, അതിനെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് എടുക്കുന്നതിലാണ്. അതൊരാൾ ടാലൻറ്റഡായി എന്നുള്ളത് കൊണ്ട് മാത്രം സംഭവിക്കണമെന്നില്ല. ടാലൻറ്റഡ് അല്ലാത്ത ഒരാൾക്ക് സംഭവിക്കാനും പറ്റില്ല, പക്ഷേ ടാലൻറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം സംഭവിക്കണമെന്നില്ല. അത് ഒരുപാട് എന്താ പറയുക, ഒരു ഫാക്ടറിയിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുന്ന ഒരു പ്രോഡക്റ്റ് പോലെയുള്ള ഒരു സംഭവം. പക്ഷേ ആ പ്രോഡക്റ്റിനെ ഗൈഡ് ചെയ്യുകയും അതിൻ്റെ വിജയ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യേണ്ട ആൾ ഡയറക്ടർ തന്നെയാണ്. വാട്ട് ഇസ് എക്സാക്ട് കോഴ്സ് ചെയ്തതായിരുന്നു ന്യൂയോർക്കിൽ? ഞാൻ ന്യൂയോർക്ക് ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് പഠിച്ചത്. MFA എന്ന് പറഞ്ഞൊരു കോഴ്സിനാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ, ഹൗ കം ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അതിന് മുന്നേ പോയില്ല? ഞാൻ എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോൾ എനിക്ക് എൻ്റെ മാസ്റ്റേഴ്സ് ബിരുദാനന്തര ബിരുദ പഠനം ഇന്ത്യക്ക് പുറത്തു പോയി ചെയ്യണം എന്നാഗ്രഹം വന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങിയ ആളാണ്. പഠിക്കുകയും പഠനത്തിനൊപ്പം ബിസിനസ് ചെയ്യുകയും അതിൽ ചില ബിസിനസ്സുകൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. എനിക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടിയത് സിനിമ കഴിഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു സിനിമ ചെയ്തിട്ട് തന്നെ സിനിമ പഠിക്കാൻ പോകുന്നതാണ്. ഇനി 100 സിനിമ ചെയ്താലും സിനിമ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് വേറൊരു വശം. അതെ, നമുക്കും ആ ഒരു കൂട്ടത്തിൽ യാത്ര ചെയ്യാം, നമുക്ക് അങ്ങനെ സിനിമ ചെയ്ത് നോക്കാം, എന്നിട്ട് ഇതാണ് ശരിയെന്ന് ട്രൈ ചെയ്യാം, വേറെ വഴിക്ക് പോയി വേറെ സിനിമ ചെയ്ത് ട്രൈ ചെയ്യാം, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഞാനിപ്പോ കേട്ടു ഹോർസ് റൈഡിംഗ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ പഠിച്ചോ? അത് അവളുമായിട്ട് പ്രശ്നമായി. പെൺകുതിരയായിരുന്നു. ഒരു ദിവസം ഒരു കാര്യമില്ലാണ്ട് എന്നെ കുതിര എടുത്ത് ഒറ്റ ഏറാണ്, ഞാനിങ്ങനെ കറങ്ങി അടിച്ച് താഴെ വീണു. എന്നിട്ട് ആ കുതിര മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ആ കുതിരയുടെ മുള്ളിൽ കയറി, പിന്നെ 2 റൗണ്ട് ഓടിച്ചു. അത് കഴിഞ്ഞ് കാറിൽ കയറി കാർ ഓടിച്ചപ്പോഴാണ് മനസ്സിലായത് എന്തോ കുഴപ്പമുണ്ട്. എന്തിനായിരുന്നു ഈ ശ്രമങ്ങളൊക്കെ? ജസ്റ്റ് ട്രൈങ് ടു ലേൺ തിങ്സ് ഓർ ഇഷ്ടമാണോ? ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ലേൺ ഗുഡ് സ്റ്റഫ്സ്. നമ്മളെ എപ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, നമുക്കറിയാത്ത പണികൾ പഠിക്കുക. ഗൂട്ടി ഈസ് ഓൾസോ ആറ്റ് ഫിലിം ഡയറക്ടർ അല്ലേ? ആയിരുന്നു. അതെന്തേ നിർത്തിവെച്ചത്? വൈ ഡിഡ് യു സ്റ്റോപ്പ്? അല്ല, അത് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ചെയ്തു. അന്ന് ഭീമയുടെയും പാരഗൺ സ്റ്റീൽസിൻ്റെയും പാരമൗണ്ടിൻ്റെയും ജ്യോതിഷ് ബ്രഹ്മി ജാൻസ് കറി പടം അങ്ങനെ കുറേ ആഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു എനിക്ക് തോന്നുന്നു മേ ബി ഒരു 8-9 ഇയേഴ്സ് ബാക്ക്. അതിനോട് അന്ന് കൗതുകം ഉണ്ടായിരുന്നു, പിന്നെ കൗതുകം പോയി. നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഓരോ കാലത്തുണ്ടാവും, ചില ആഗ്രഹങ്ങൾ എന്നും നിലനിൽക്കും. ചില ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജേണിയുടെ ഡ്രൈവ് ആയിരിക്കും, മറ്റേത് അതിൻ്റെ കൂടെ 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 അവസാനം. So another aspect of Gooty is also that you're a good businessman, right? I'm a businessman. I need to check that I'm good or bad. Yeah, obviously you're successful as well.
college days more or less, school days, no, sorry, college days college more or less, mm-hmm. you have been started and you started businesses, various businesses, right? And you've been quite successful at it. How do you juggle so many things? പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ രാവിലെ 11 മണിക്ക് ഫ്രീ ആവുന്ന ആളാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ സ്പീഡിലാണോ, ഞാൻ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ഇനഫ് ടൈം. It's good to hear that because a lot of people say എനിക്ക് സമയം കിട്ടുന്നില്ല, സമയം തികയുന്നില്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എന്നിട്ട് ചെയ്തിട്ട് ഞാൻ സ്കേറ്റ് ചെയ്യാൻ പോകും, വൈ നോക്കാൻ പോകും. ഇതെല്ലാം ഒരു ദിവസത്തിലെ സ്കെഡ്യൂൾ. ഞാൻ രാവിലെ ഒരു ഏകദേശം 1 മണിക്കൂറോളം എക്സസൈസ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വെറുതെ ഇരുന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയും ചെയ്യും. സോ ഇത് ഈ നമ്മൾ ഒരു ദിവസം, നമ്മൾ ഓരോ സെക്കൻഡ്സിനെ നമ്മൾ ലൈഫിൽ ഡിസൈൻ ചെയ്യുന്ന പോലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ തിങ്ക് സംതിങ് ഓഫ് യുവേഴ്സ് വുഡ് ഓൾസോ ലൈക്ക് ടു നോ ഇസ് വിൽ യു എവർ ഗോ ബാക്ക് ടു സ്റ്റുഡൻസ് ഓൺലി? ഐ വോണ്ട് ടു ആസ്ക് യു ദാറ്റ്. എപ്പോഴെങ്കിലും തിരിച്ച് സ്റ്റുഡൻസ് ഓൺലിയിലേക്ക് പോകുമോ, അല്ലെ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇനി ചെയ്യുമോ എന്നുള്ളത്? എനിക്കിപ്പോൾ മറ്റു ചില മോഹങ്ങളാണ് മനസ്സിലുള്ളത്. സ്റ്റുഡൻസ് ഒള്ളി ഏത് കാലത്തും ചെയ്യാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. സ്റ്റുഡൻസ് ഒള്ളി പോലെ ഷോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറൊന്നിലേക്കും തിരിയാൻ പറ്റാത്ത, അപ്പോൾ ഐ ലവ് ടു ആക്ട്. സംവിധായകരൊക്കെ ഈ ഷോ കണ്ടിട്ട് എന്നെ അഭിനയിക്കാൻ വിളിക്കും. എനിക്കത് മനസ്സിലായി, കൂടെ കൂടെ പറയുന്നത് എനിക്ക് കാര്യം മനസ്സിലായി കേട്ടോ. മനസ്സിലായൊന്നുമില്ല. ന്യൂയോർക്കിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ഏകദേശം 2 വർഷത്തോളം. 2 വർഷത്തോളം. Tell me something interesting you observed there, because nalla to observe inna oralaana gutti. Appo endana, what did you observe from the life there? Avade nammal Amish village kaanam. Appo ee or community oda pratheeda, ivar 200 varsham pinnilana jeevikkum. Avaru rich aanu, avaru bhayankara santoshulla aalkara. Avaril koodal aalkarum 95% aalkarum farmers um carpenters aanu. Ivaru current upayogikkilla, മോട്ടോർ ഘടിപ്പിച്ച ഒരു വാഹനങ്ങളും യൂസ് ചെയ്യത്തില്ല, ട്രെയിൻ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അവരവരുടെ കുഞ്ഞുങ്ങളെ 8-ാം ക്ലാസ് വരെ അവർ ഒരു പ്രത്യേക സ്കൂളിൽ പഠിപ്പിക്കും, അവരുടെ പ്രത്യേക പള്ളിയിലെ അവർ കുട്ടികളെ വിടാറുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞ് ഈ കുട്ടികളെ സാത്താൻ്റെ ലോകം കാണാൻ വേണ്ടി വിടും. സാത്താൻ്റെ ലോകം കണ്ട് ഇവർക്ക് സാത്താൻ്റെ ലോകത്ത് ജീവിക്കണേ അവിടെ ജീവിക്കാം, ഇല്ലെങ്കിൽ തിരിച്ചു വന്ന് ഇവർക്കൊപ്പം തന്നെ ജീവിക്കാം. 99% ആൾക്കാരും തിരിച്ച് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ വരും. അവരേറ്റവും വലിയ സന്തോഷവാന്മാരെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഫാം ഹൗസുകളൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അവരുടെ ആമിഷ് വില്ലേജിൽ പോയാൽ അവരുടെ ഷോപ്പുകളൊക്കെ ഉണ്ട്, അവർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. ആ ഒരു ആമിഷ് കമ്മ്യൂണിറ്റിയിൽ പോയി ഏകദേശം 2 ദിവസത്തോളം സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെയൊക്കെ കുറച്ച് കറങ്ങടിച്ച് നടന്നു എന്നുള്ളതാണ് എനിക്ക് അവിടെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയ ഒരു കാര്യമാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ 6 വർഷമായി ഗൂട്ടി വന്നിട്ട്. ഗൂട്ടിക്ക് 6 വർഷത്തിൽ എപ്പോഴെങ്കിലും ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിക്ക് യോജിച്ചതല്ല, ഇതെൻ്റെ ഇൻഡസ്ട്രി അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഓരോ നിമിഷവും ഞാൻ ഇതിന് ഫിറ്റാണ് എന്നുള്ളത് എനിക്ക് കൂടുതൽ ബോധ്യമാവും. സൂപ്പർ കോൺഫിഡന്റ് ഓർ കോൺഫിഡന്റ്? പെർഫെക്റ്റ് കോൺഫിഡൻസ്. ഓക്കെ, സോ യു തിങ്ക് ദാറ്റ് യു ആർ ഫിറ്റ് ഫോർ ദി മൂവി ഇൻഡസ്ട്രി? യാ യാ. ഓക്കെ, നമ്മൾ തേക്കാണ് നട്ടേക്കുന്നത്, അപ്പോൾ തേക്ക് വിളഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും. വാഴയാകുമ്പോൾ പെട്ടെന്ന് വെട്ടി കൊലവിക്കാമല്ലോ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഗുഡ് ആൻസർ. ലോ കോളേജ് പഠിച്ചതാണ്, ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. വലിയ വില കിട്ടുന്ന തടികളും മരങ്ങളും ഒക്കെ കുറെ കാലം എടുക്കില്ലേ, അത് മെച്ചൂർഡ് ആവാൻ, അതിന്റെ പ്രശ്നം. എനിവേ, ഐ എം സോ ഗ്ലാഡ് ടു I'm supposed to thank you, Guti. Yeah. And then you say, okay, thank you for that. Anyway. Okay. I don't feel like the anchor today. But anyway. So, thank you so much for spending so much of time with us. And itre intense aayittulla aalana ninkinnaanu actually manasilayathu, Guti. ഇതെങ്കിലും മനസ്സിലായില്ല. No, but really, thank you so much. And thank you so much for being on Star Jam. Okay. Yeah, and anyway, sharing your thoughts with us. Anyway, have a great future ahead. Yeah, I'm also so thankful to the you team. നമ്മളെ പോലുള്ള ചെറിയ ചെറിയ കലാകാരന്മാരെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരമുള്ള rooms and spaces. Yeah, okay. Thank you.